അങ്ങനെ പറയൂ. നോക്ക്, സീതാദേവിയെ പോലെ സർവം സഹായ എന്റെ കാവ്യമോള്, പക്ഷെ നിന്റെ ഉള്ളിൽ ഒരഗ്നിപർവ്വത എരിയുന്നത് അമ്മായിക്ക് കാണാം. വേണമെങ്കിൽ ഒരു ആശ്വാസത്തിന് അമ്മയെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞു വാ. അമ്മ എന്ത് വിവരക്കെടായി പറയുന്നത്? കാവ്യച്ചിക്ക് ഇപ്പൊ കരയേണ്ട ഒരാവശ്യവും ഇല്ല. അമ്മ ഈ കരഞ്ഞ് നിലവിളിക്കുന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. നീ മിണ്ടരുത്, ഒരൊറ്റ അക്ഷരം മിണ്ടിപ്പോരുത്. എല്ലാരോടും കൊഞ്ചിയും കൊഴഞ്ഞും തൊട്ടും പിടിച്ചുള്ള നിന്റെ സംസാരം കാരണം എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർന്നത്. കാവ്യയുടെ ജീവിതത്തിന് ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഒരുങ്ങി നിൽക്കുക എന്റെ മോള്. ഇനി ഇപ്പൊ നിങ്ങളായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കാതെ ഇരുന്നാ മതി. അതെ, വെറുതെ യേശുവിനെ കൂട്ടാതെ അമ്മായി അമ്മയുടെ പണി നോക്കി. മോളെ, യേശുവിനെ കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാനത് ചെയ്തിട്ടുമില്ല, ഇനിയൊട്ട് ചെയ്യുകേ ഇല്ല. അത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് കൂടുതൽ നാടകം ഒന്നും കളിക്കണ്ട. നാടകം കളിച്ചത് നീയാ? വെറും നാടകമല്ല, പ്രേമ നാടകം. അമ്മായി അനാവശ്യം പറയരുതേ. ആവശ്യത്തിന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ശ്രീജിത്തും കാവ്യം തമ്മിലുള്ള കല്യാണം നടക്കില്ലെന്ന് അറിഞ്ഞത് മുതൽ ആകെ തകർന്നു നിൽക്കുക ഞാൻ. കല്യാണം നടക്കില്ലെന്നോ? ഇല്ല, ശ്രീജിത്തിന് ഇഷ്ടം കാവ്യല്ല. എന്തൊക്കെയാ മഹേശ്വരായി കേൾക്കുന്നു? ശ്രീജിത്തിന്റെ മനസ്സിൽ ആരാണെന്ന് അറിഞ്ഞാലേ നിങ്ങളെല്ലാം നിന്ന നിൽപ്പില് ദഹിച്ചു പോകും. ആരാ എന്റെ മോളല്ലാതെ ആരാ അവന്റെ മനസ്സില്? മനസ്സില് സേതുവെടുത്തിന്റെ മോളൊക്കെ തന്നെ, പക്ഷേ അത് കാവ്യല്ല. കീർത്തി, കീർത്തിയെ അവൻ സ്നേഹിച്ചത്. സ്വന്തം നാവുകൊണ്ട് ശ്രീജിത്ത് പറയുന്നത് ഞാൻ കേട്ടു. നേരാണോ കേട്ടത്? വക്കീലിന്റെ മനസ്സിൽ ഞാനാണോ? നേരാണോന്ന് ഞാൻ പറയുന്ന എല്ലാരും ക്ഷമയോട് കേൾക്കണം. രാധികാന്റി പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. വക്കീലിനിഷ്ട എന്നെ ആയിരുന്നോ അല്ലയോ അത് മാത്രം അറിഞ്ഞാ മതി. നിങ്ങളെ ഞാൻ വിടില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു എന്നാ എനിക്കറിയണം. കീർത്തിയെ ഞാൻ സ്നേഹിച്ചിരുന്നു. അപ്പൊ പിന്നെ എന്തിനാ എന്റെ കാവ്യമോളെ നീ ചതിച്ചത്? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ഇല്ലേ, നീ ചതിച്ചിട്ടില്ലേ? കീർത്തിയായിരുന്നു ഇഷ്ടമെങ്കിൽ നീ എന്തിനാ കാവ്യയോട്ടുള്ള വിവാഹ നിശ്ചയത്തിന് സമ്മതിച്ചത്?
കുറച്ചു മുമ്പ് പോലും വീണ്ടും മോതിരിടാൻ നീ തയ്യാറായില്ലേ? അതെന്തിനാ? ഇവൻ ഇപ്പോഴേ രണ്ടുപേരെയും കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുള്ള ആഗ്രഹമുണ്ട്. സ്വത്ത് അത്ര ഒറ്റയ്ക്കിങ് വിഴുങ്ങാല്ലോ. രണ്ടുപേരെയും ജോലിക്ക് അയച്ചാലേ ആ വരുമാനം പോരെ. അമ്മ ഇവരുടെ അനാവശ്യം പറയരുത്. കാവ്യ, നീ പിന്നെ ഇവനെ ന്യായീകരിക്കണോ? തീരുമാനങ്ങൾ എടുക്കാൻ ഇവിടെ മുതിർന്ന ആൾക്കാരുണ്ട്. വക്കീൽ എന്നെ ഇഷ്ടെന്ന് ചേച്ചിക്ക് നേരത്തെ അറിയാമോ? കല്യാണം നടക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് അതുകൊണ്ടാ. ഇനിയിപ്പം നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല മോളെ. അമ്മയും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീകുട്ടനെ വേണ്ടെന്ന് കാവ്യമോളെ തീരുമാനിച്ചില്ലേ? ഇനിയിപ്പോ അവളെ ആരും നിർബന്ധിക്കണ്ട. എത്ര നിസ്സാരമായിട്ട് ശാരദേച്ചിക്ക് ഇത് പറയാൻ പറ്റുന്നേ? ഇനി ഞാൻ എന്റെ മോളെ എന്ത് ചെയ്യണം? ഇത്തിരി വേഷം കലക്കി കൊടുത്ത് ഞാനും ചാവണം. വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ട് സേതു. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ടി വരും. മുഹൂർത്തം കുറിക്കാൻ പോയത് മുതൽ ഞാനും അത്ര ഒരു ടെൻഷനിലായിരുന്നു. ഈ വിവാഹം നടന്നാൽ കാവ്യക്ക് വൈദ്യവ്യം സംഭവിക്കുമെന്ന് ജോത്സ്യൻ എന്നോട് പറഞ്ഞു. ശുദ്ധജാതകവ കാവ്യയുടേത്. ചേർന്നത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ടായിരിക്കും ഇതുവരെയുള്ള കല്യാണാലോചനകൾ തുടരെ മുടങ്ങിക്കൊണ്ടിരുന്നത്. കരയില്ലേ? നിന്റെ സങ്കടം എനിക്കറിയാം മോളെ. പക്ഷെ വിവാഹം നടന്നിട്ട് ശ്രീകുട്ടൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും തീരാ ദുഃഖമാവില്ലായിരുന്നു. ഒക്കെ ശരി തന്നെ, പക്ഷേ എല്ലാറ്റിനും ഒരു പരിഹാരം കാണണ്ടേ? അതിനെന്ത് ചെയ്യും? വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ചേരുന്ന ജാതകം വന്നിട്ട് നമുക്ക് കാവ്യയുടെ കല്യാണം നടത്താം. ഇനിയിപ്പോ കീർത്തിയാണ് ശ്രീകുട്ടൻ ഇഷ്ടമെങ്കിൽ അത് നമുക്ക് പിന്നീട് നടത്താം. ചേച്ചിയും വക്കീലായിട്ടുള്ള വിവാഹം നടന്നാലും ഇല്ലെങ്കിലും ഇനി ഒരു 7 ജന്മം കഴിഞ്ഞാലും ഞാൻ വക്കീലിനെ വിവാഹം കഴിക്കുന്ന ആരും വിചാരിക്കണ്ട. എന്റെ മോൻ എന്താ ഒരു കുറവ്? അതോടെ നീ പറ. കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിങ്ങൾ അടുത്ത കല്യാണാലോചന തുടങ്ങിയല്ലേ? നന്നായി.
എന്ത് വെണ്ണീറായി കൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ മുന്നിൽ വെച്ചായത് കൂടുതൽ നന്നായി. ഇവിടെ നെഞ്ചി ചവിട്ടി നിന്നുകൊണ്ട് ഇനി ഇവിടെ ആരും ആള് കളിക്കണ്ട. എന്റെ മോള് വിഷമിക്കാതെ. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത്. കടന്നു പോയി എന്റെ മുന്നീന്ന്. പറിച്ചെറിയുന്നത് ഈ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്ന് കൂടിയ. പോയിറങ്ങി. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല ഔട്ട് ഹൗസിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോണം. കൊള്ളാം. എന്റെ മോന്റെ കയ്യിലുള്ളത് മുഴുവൻ വാങ്ങിവെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇറക്കി വിടാൻ പറ്റുമോ? പറ്റുമോ? ആറര ലക്ഷം രൂപ എന്ന് തരുന്നു. അന്നേ ഞങ്ങൾ ഇവിടെ നിറങ്ങും. ആറര ലക്ഷം? പ്രശ്നമുണ്ടാക്കണ്ടമ്മേ, നമുക്കിറങ്ങാം. ഞാനാ തെറ്റുകാരൻ. ഈ ശിക്ഷ ഞാൻ അർഹിക്കുന്ന തന്നെയാ. ആരുടെ ഔദാര്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. എഴുതി തന്ന പവർ ഓഫ് അറ്റോണി അനുസരിച്ച് കാശ് തിരിച്ചു തരുന്നവരെ ഔട്ട് ഹൗസിൽ താമസിച്ചു. വക്കീല് മാത്രല്ല അമ്മയും മോളും ഒക്കെ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഒരു നിമിഷം പോലെ ഈ വീട്ടിൽ താമസിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ശ്രീകുട്ടി എന്താന്ന് വെച്ചെടുക്ക്, ഇപ്പൊ ഇറങ്ങണ ഈ വീട്ടിൽ നിന്ന് എടുക്കാൻ. തൊട്ടുപോരുത്. ഈ കാവ്യച്ചയും ഞാനൊക്കെ നിനക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്തുന്ന് നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ടും നിന്റെ ഈ ചേട്ടൻ ചെയ്തത് നീ കണ്ടില്ലേ? അത് ശരിയായി നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മാപ്പ് ചോദിക്കുക. ഞങ്ങളെ ശപിക്കരുത് ആന്റി. മോളെ ഇങ്ങനെ കരയാതെ വിധിയാ കുഞ്ഞ നിന്റെ. നമ്മൾ ഇനി എങ്ങനെ ജീവിക്കുന്നത്? എന്തിനാ നിശ്ചയിച്ചുറപ്പിച്ച മൂന്നാമത്തെ വിവാഹവും ഈ കുഞ്ഞിന്റെ മുടങ്ങിപ്പോയല്ലോ. എന്തെല്ലാം സ്വപ്നങ്ങളും ഞങ്ങൾ കണ്ടത്, എല്ലാം വെറുതെ ആയി പോയല്ലോ.
പ്രശ്നം വഷളാക്കാതെ പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ലായിരുന്നു. കാവ്യച്ചി കുറ്റപ്പെടുത്താതെ മോളെ, ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്ത ചതിയാണ് വക്കീൽ ചെയ്തത്. ഇങ്ങനെ ഒരു ദിവസം കൂടി അവൻ നമുക്ക് വിധിച്ചിരുന്നു. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടണം, വേറെ ഒരാഗ്രഹവും എനിക്കില്ല.
ഈ അമ്മയ്ക്കിന് ഈ മക്കൾ അന്യരാകുന്നു. ഇവർ അനാഥകളും